അവിടെ പോയിട്ട് പെട്ടെന്ന് ഒരെണ്ണം ധൃതി ഒന്ന് കാണിക്കരുത്, ഒന്നാതെ ഞാൻ എല്ലാരെയും കണ്ടു ഒത്തിരി നാളായി. അതുകൊണ്ട് ഇന്ന് എനിക്ക് അടിച്ചു പൊളിക്കാം. അതൊക്കെ ഞാൻ ഏറ്റു, നീ ഒന്ന് ഇറങ്ങാൻ നോക്ക്. അതെന്താണെന്നോ, അവരായിട്ടുണ്ടായ പ്രശ്നം നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ടാണ് നാണം അല്ലാതെ വീണ്ടും അവിടെ കയറി പോകുന്നത്. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, അതുപോലെയാണോ അവരിപ്പോ? രേവതിയുടെ അടുത്ത ബന്ധുക്കളും ഇത്ര അടുത്ത് കിടന്നിട്ട് നമ്മള് പോയില്ലേ, മോശമല്ലേ? മോശമോ, എന്തോ മോശം. അങ്ങനെ മോശം നോക്കണവരാണെങ്കിലേ എന്നെ കല്യാണം വിളിച്ചോ. ഇല്ലല്ലോ, എന്നെ വിളിക്കാത്ത കല്യാണത്തിന് ഈ വീട്ടിൽ നിന്ന് ആരും പോണ്ട, അത്ര തന്നെ. നീ നിന്റെ ഭർത്താവിന്റെ അടുത്തട്ടെ കിനോ പറഞ്ഞ ജോലിയുടെ കാര്യം പറഞ്ഞായിരുന്നോ? അതൊക്കെ പറഞ്ഞു, പക്ഷെ അങ്ങേർക്ക് അതിലൊന്നും യാതൊരു താല്പര്യമില്ല. പിന്നെ ജീവിതകാലം മൊത്തം ബാംഗ്ലൂരിൽ കിടക്കാനാണ് നിങ്ങളുടെ പ്ലാൻ? മര്യാദക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനോ വഴി നോക്കും. രാജീവിന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ അല്ലേ, പിന്നെ അതൊക്കെ വിട്ടിട്ട് പുള്ളി ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ ടോപ്പിക് എടുത്ത് ഇട്ടാലേ നമ്മൾ അടിയ. അവന്റെ അനി അവിടെ ഉണ്ടല്ലോ ബാംഗ്ലൂര്, അവ അമ്മയെ നോക്കിട്ട്. പിന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് അടിയൊക്കെ ഉണ്ടാവേണ്ടി വരും. നീ അവനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടും. ഓണത്തിന് നിന്റെ വീട്ടിൽ പോകുന്ന കാര്യം ഞാൻ അമ്മയോട് സംസാരിച്ചു. പുള്ളിക്കാരി ഓണം ഇവിടെ ആഘോഷിക്കാനാണ്. പക്ഷേ എല്ലാ വർഷവും അവിടെ പോയി മാത്രം ഓണം ആഘോഷിക്കാന്ന് പറയണ്ടേ, എവിടുത്തെ ന്യായം? അന്നും എനിക്കറിയില്ല. അമ്മ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു, നമുക്ക് ഏതായാലും അവിടെ വരെ ഒന്ന് പോവാം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം. നമ്മൾ അങ്ങനെ പോയാ പിന്നെ അത് മതി. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കണം നിങ്ങളുടെ അമ്മ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ? നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ അതിന് ജോലിക്ക് വിട്ടില്ല. ഡാൻസ് ഇഷ്ടമായിട്ട് അത് ചെയ്യാൻ സമ്മതിച്ചില്ല. ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ, ആഹാരം കഴിക്കണമെങ്കിൽ, ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ എല്ലാത്തിനും അമ്മ അമ്മ അമ്മ. എനിക്ക് നിങ്ങളോടുള്ള ജീവിതം മടുത്ത്. ആ കൂടെ വർഷത്തിൽ ഒരു അഞ്ചു ദിവസത്തെ ഓണത്തിനാണ് വരണത്, അതിനും അവന് പറ്റൂലേ? എന്താണ് ഇത്ര വലിയ ഉദ്യോഗം? എനിക്ക് എന്റെ മോളെയും പേരക്കുട്ടികളെയും കാണണ്ടേ? നീ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയണ്ട, നീ അവനെ കൂട്ടി വരണം. ഞാൻ ഫോൺ വയ്ക്കുക. അവളുടെ വീട്ടിൽ പോവാന്നാ? നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ മോളും പിള്ളേരും ഓണത്തിന് വരും, ഇവിടെയാണ് ഓണം. അമ്മ അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് ഏകദേശം ഒരു കൊല്ലത്തിന് മേലെയായി, അവക്കും കാണില്ല അവളുടെ വീട്ടുകാർ നിൽക്കണമെന്ന് ആഗ്രഹം. എന്റെ പൊന്നുമ്മ ഇത്ര ഒരു പെൺകോന്നനായി പോയല്ലോ, അവൾ എന്ത് പറയണം അതിന് ഒത്തങ്ങ് തുള്ളിക്കൊള്ളണം. അവൻ പറഞ്ഞത് എന്താ തെറ്റ്? എന്റെ മോക്കൊരു ന്യായം, മരുമോക്ക് മറ്റൊരു ന്യായം അല്ലേ? നിന്റെ മോളെ പോലെ തന്നെ അവക്കും അവളുടെ വീട്ടിൽ അഞ്ചാറ് ദിവസം പോയി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? കുറച്ചുമ്പോ നീ ഫോണിൽ കൂടെ കിടന്ന് ചാടിയല്ലോ മരുമോൻ മോളെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പൊ അവൻ അവന്റെ ഭാര്യയെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ അവൻ പെൺകോന്നല്ലേ? മക്കളും മരുമക്കളും എവിടെ ഓണം ആഘോഷിക്കണോന്ന് അവര് തീരുമാനിക്കും, അല്ലാതെ നീയല്ല. അവർക്ക് എവിടെയാണോ സന്തോഷം അവരവിടെ ആഘോഷിക്കട്ടെ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനവും നീ എടുക്കണ്ട, മനസ്സിലായോ? ഹലോ അച്ഛാ, ഹാപ്പി ഓണം. മോനെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോനെ. ആ എല്ലാം ഇവിടെ അത്തോട്ടോണ്ടിരിക്കണു, കാണിക്കാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് പരിപാടികള്? സദ്യ കഴിഞ്ഞോ? ആ അച്ഛാ, ഇവിടെ സദ്യ എല്ലാം കഴിഞ്ഞു. എല്ലാരും ദേ ടി വി പ്രോഗ്രാംസ് ഒക്കെ കണ്ടോണ്ടിരിക്കുക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളെ കൈകടത്താൻ അനുവദിക്കാതിരിക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ മുതിർന്നവർ എന്ന നിലയിൽ മാതാപിതാക്കളോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിൽ തെറ്റില്ല. പക്ഷേ അവസാന തീരുമാനം ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി ആലോചിച്ച് മാത്രമെടുക്കുക. ഒരിക്കലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ പങ്കാളിയുടെ മേൽ അതേപടി അടിച്ചേൽപ്പിക്കാതിരിക്കുക. കാര്യങ്ങളിലെ ശരിയും തെറ്റും മനസ്സിലാക്കി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ വരച്ച വരയിൽ എന്റെ മകളും മകനും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് ഒരു കാര്യം, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ അവരെ തന്നെ എടുക്കാൻ അനുവദിക്കുക. ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതം അവർക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.
ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പലരുടെയും ജീവിതത്തെ പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എസ് കെ ജെ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ. ഇതേ നല്ലതാണ്.